കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യക്കമ്മാരെഴുന്നള്ളിയിടാൻ രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മനം സത്യജ്ഞാനാനന്ദനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടു പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടു ചൊന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ജ്ഞാനികത പോനിതേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്നൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ജ്ഞാനവാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നു മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ജരന്മാരിരുവരുമനുജന്മാരുമായുള്ളോരു അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനേയയ്ക്കേണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നീടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താചഞ്ചലനായ ഭക്തിസ്യന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തി ചൊല്ലിയിടാൻ എന്തു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ത്യജീ
ജീവിച്ചിടുവതിന്നല്ലോ ശക്തിയൊട്ടും. എന്തു ചൊൽവതു ഗുരോ, നന്ദനൻ തന്നെ മമസ്യം ത്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലുമതി ഗോപ്യം. സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപതേ, മാനുഷനല്ല രാമൻ മാനവശികാമണേ. മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കുമൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുന്നു ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ, കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹരാത്മിനി വിഷ്ണു പൂജ ധ്യാനാദിയും. ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹരാത്മിനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും. പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ, പുത്രനായി പിറക്കണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖം ചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാ. ശംഖകൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായമയോ നിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും. അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ യയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി. പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ. ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ
ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ, വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീരബാണഗഡ്ഢപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ. കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ, ദേ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നു വിശപ്പെന്തെന്നു അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും. ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ചുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലി വഴിയാരുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക. ഭയങ്കരി വാണീടും ദേശമല്ലോ അവളെ പേടിച്ചാരും നീർവഴി നടപ്പീല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമവളെ നീ വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണുലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്നു വിറച്ചിതു അതുനേരം. ചെറുഞാണുലി കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാവദേ പ്രാപിച്ചു ദേവലോകം രാമദേവാനുച്ചയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനവും ചെയ്തു
യാത്രയും തുടങ്ങിനാരസ്തയാ പുലർകാലേ പൂക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനുമു വിശ്വാമിത്രനും മുനിമുഖ്യന്മാരതിരേറ്റു വന്ദിച്ചാരതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനയതും ചെയ്തു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാന്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീര്യന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമനായൊരു കൊന്നിതു സുബാഹുവാമവനായൊരു ശരമന്നേരം മാരീചനു ഭീതി പൂണ്ടോടിയിടിനാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരമിവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവരെന്നെ രക്ഷിക്കണമെന്നഭയം പൂക്കീടിനാൻ ഭക്തവത്സലനഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും പറ്റലർക്കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുംഭുവികളും ഘോഷിച്ചിതതു നേരം യക്ഷകിന്നര സിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവുമാനന്ദിച്ചാർ വിശ്വാമിത്രനു പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാർദ്രകുലനേത്ര പത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നീ വത്സന്മാരെ ചൊല്ലെഴും ത്രയംബകമാകിന മഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കിലിരിക്കുന്നു ശ്രീമഹാദേവൻ തന്നെ വെച്ചിരിക്കുന്ന പുരാഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണീപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം തപസേന്ദ്രന്മാരോടുമീ വണ്ണമരുൾ ചെയ്തു ഭൂപതിപാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ
പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭപൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദഫലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകക്ഷണനുമീവണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതാർക്കുള്ള മനോഹരമാശ്രയയോഗ്യനാനാജന്തുവർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തതെന്നരുൾ ചെയ്യണം തപോനിധേ എന്നതു കേട്ടു വിശ്വാമിത്രനുമുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചീടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനും കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചാര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവ്യനനു കുസുമായുധവശനായ ചെന്തുണ്ടി വായ്മലരും പന്തൊക്കെ മുലകളും ചന്തമേറിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മിനി വിഭുദേന്ദ്രനുമതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരം എന്തെന്നോർത്തു ലോകേശാത്മജാസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയ്യാമാതിയെങ്കിൽ സന്ധ്യാവന്ധനത്തിന്നു ഗൗതമൻ പോയ നേരമന്തരാ പൂക്കാനുടജാന്തരെ പരവശാൽ സൂത്രമാഹല്യയെ പ്രാപിച്ചു സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമുട്ടി അടുത്തീലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിസ്തൃസ്തനായത്രയും വേഭതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കൊണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലുനില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലുന്നെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനെന്തൊരു മഹാപാപീ
സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുമവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയിലെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ശ്രമേമകം പൂക്കപ്പോൾ അഹല്യയും വേഭതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ. തവ സാമർത്ഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുസ്താരമഹാവൃതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ. സന്മാർഗനേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോഡ്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോഡ്.